കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് കാളികാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വില്ലേജ് ഓഫീസ് ധർണ നടത്തി. ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി അസിസ് ചീരാൻതൊടി ഉദ്ഘാടനം ചെയ്തു. കെ പി സി സി തീരുമാനപ്രകാരം ഓരോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളും വില്ലേജ് ഓഫീസ് ധർണ നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് കാളികാവിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ധർണ നടത്തിയത്. 2016 മെയ് മാസത്തിൽ ധനകാര്യമന്ത്രി തോമസ് ഐസക് അവതരിപ്പിച്ച അതേ ബജറ്റ് ഇക്കൊല്ലം നികുതി ഭാരം കൂട്ടി വീണ്ടും അവതരിപ്പിച്ചിരിക്കുകയാണെന്ന് അസീസ് ചീരാൻതൊടി പറഞ്ഞു. ജനസേവന കേന്ദ്രങ്ങളായിരുന്ന വില്ലേജ് ഓഫീസുകൾ നികുതി പിരിക്കാൻ വേണ്ടി മാത്രമുള്ള സ്ഥാപനമായി പിണറായി സർക്കാർ മാറ്റിയതായും അദ്ദേഹം കുറ്റപ്പെടുത്തി. കാളികാവിൽ കോൺഗ്രസ് നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 16 മെയ് മാസത്തിൽ തോമസ് ഐസക് അവതരിപ്പിച്ച അതേ ബഡ്ജറ്റ് നികുതി ഭാരം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യവും ബഡ്ജറ്റ് കേരള നിയമസഭയിൽ അവതരിപ്പിക്കുകയുണ്ടായത്. ഈ വർഷത്തെ ബഡ്ജറ്റിൽ 1,103 കോടി രൂപയുടെ പുതിയ ബഡ്ജറ്റ് പുതിയ നികുതി നിർദ്ദേശങ്ങളാണ് ഡോക്ടർ തോമസ് ഐസക് അവതരിപ്പിച്ച ബഡ്ജറ്റിലുള്ളത്. ഞങ്ങൾ വില്ലേജ് ഓഫീസ് ധർണയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കാനുള്ള കാരണം, കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ വില്ലേജ് ഓഫീസ് എന്ന് പറയുന്നത്, റവന്യൂ വിഭാഗം എന്ന് പറയുന്നത് ജനങ്ങളെ സേവിക്കാനുള്ള വകുപ്പായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ബ്രിട്ടീഷുകാർ റവന്യൂ വകുപ്പ് ഉപയോഗിച്ചിരുന്നത് നികുതി പിരിക്കാനുള്ള വകുപ്പായിക്കൊണ്ടാണ് ഉപയോഗിച്ചിരുന്നത്. കാളികാവ് ഇന്ദിരാഭവനിൽ നിന്ന് പ്രകടനമായി വന്ന പ്രവർത്തകർ കാളികാവ് ജംഗ്ഷൻ ചുറ്റി വില്ലേജ് ഓഫീസിന് മുൻപിൽ കുത്തിയിരുന്നു. കാളികാവ് പോലീസ് വില്ലേജ് ഓഫീസിന് മുൻപിൽ പ്രകടനം തടഞ്ഞു. തുടർന്ന് നടന്ന ധർണയിൽ കാളികാവ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഐ മുജീബ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ കെ മുഹമ്മദ് അലി, സി ആബിദ്, പി വി അപ്പുണ്ണി നായർ, മാമ്പാടൻ മജീദ്, എ പി സിറാജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാളികാവ്.